എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വാവുക്കുട്ടൻ വാകത്താനം. ഞെട്ടണ്ട, നെടുനീളൻ ഇൻട്രോ കൊടുത്തിട്ട് ആ ഇൻട്രോയിൽ ആധാർ കാർഡിൻ്റെ നമ്പരും കൂടെ കൊടുത്തിട്ടും ഒരു തൃപ്തി അങ്ങ് വരാതെ വീണ്ടും എന്തോ സ്വയം സംഭവമാണെന്ന് വിചാരിച്ച് പേരും നാളും ചൊവ്വാദോഷമുണ്ടേൽ അതും ചേർത്ത് പരിചയപ്പെടുത്തുന്നവരെ ഒന്ന് ട്രോളിയതാണ്. 1-2 വീഡിയോയിൽ ഞാനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാലിശത ഓർത്ത് പറഞ്ഞതാണ്. 1967 കെന്നത്ത് ആൻഡേഴ്സന്റെ 7 കഥകളടങ്ങുന്ന ദി ടൈഗർ റോർസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിലെ ഒരു കഥയാണ് ഷേർഖാൻ ആൻഡ് ബേട്ടമുഗലം മാനീറ്റർ. ആ കഥയുടെ ആവിഷ്കാരമാണ് ഇന്നത്തെ വീഡിയോ. ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയും. ഇംഗ്ലീഷിലാണ് പുസ്തകമുള്ളത്. ലിങ്ക് വീഡിയോയുടെ താഴെ നൽകാം. വായനയോട് താല്പര്യമുള്ളവർ പുസ്തകം വാങ്ങി വായിക്കുക. നമുക്ക് നേരം കളയാതെ വേട്ടക്കിറങ്ങാം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇക്കാലത്ത് ഈ തസ്തികയിൽ ഉള്ളവരെ കളക്ടർ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം സേലം ജില്ലയിലെ ഗുദരായൻ മലകളുടെ വടക്കൻ ചെരുവിൽ 300 ഏക്കർ സ്ഥലം വാങ്ങി. അവിടെ അദ്ദേഹം കല്ലുകൾ കൊണ്ട് കോട്ടയുടെ ആകാരത്തിൽ ഒരു ബംഗ്ലാവ് നിർമ്മിച്ചു. ഇദ്ദേഹത്തിന് വനം വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നല്ല ചെലവ് ചെയ്ത് ധാരാളം കൂലിക്കാരെ വിളിച്ച് ആ പ്രദേശത്തെ കൊങ്ങിണി ചെടികൾ അടങ്ങുന്ന അടിക്കാടുകൾ വെട്ടി വൃത്തിയാക്കി സംരക്ഷിച്ചു. തെക്കേ ഇന്ത്യയിൽ സർക്കാർ വനസംരക്ഷണത്തിനുള്ള നടപടികൾ ആരംഭിക്കുന്ന കാലമാണിത്. സർക്കാരിന്റെ അധീനതയിലുള്ള ആയിരക്കണക്കിന് ഏക്കർ വരുന്ന റിസർവ് വനങ്ങളിൽ അരിപ്പൂക്കാടുകൾ വളർന്നു കിടന്നിരുന്നു. വിവിധ സർക്കാർ വകുപ്പുകളും, എന്തിനധികം വനം വകുപ്പും അടക്കം ഇത് നീക്കം ചെയ്യുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. വിഷമരുന്ന് വരെ തളിച്ചു നോക്കി, എന്നിട്ടും ഫലമുണ്ടായില്ല. കാരണം മരുന്ന് തളിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഏതാനും ഇടങ്ങളിൽ മാത്രമാണത് സാധിക്കൂ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അരിപ്പൂ ചെടികളിൽ വെളുത്ത നിറമുള്ള ഒരു കീടം പ്രത്യക്ഷമായി. അത് അരിപ്പൂ കാടുകളിലാകെ വ്യാപിച്ചു. ഇലകളിൽ വരെ നിറഞ്ഞ് കമ്പുകളെ വരെ അത് കറുപ്പിച്ചു. അത് കൊങ്ങിണിക്കാടുകളെ മെല്ലെ മെല്ലെ നശിപ്പിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആ കീടങ്ങളും നശിച്ചു. ഒരുപക്ഷെ അരിപ്പൂച്ചെടികളിൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി സ്വയമായിട്ടുണ്ടായ വിഷമാകാം അതിന് കാരണം. പിന്നെ വേനൽക്കാലങ്ങളിൽ പതിവായി ഉണ്ടാകുന്ന കാട്ടുതീ അവിടേക്ക് കടന്നെത്തി. കൊങ്ങിണിക്കാടുകൾ അതിൽ കത്തി അമർന്നു. പിന്നീട് വന്ന വർഷകാലത്തിൽ സ്വന്തം ചാരത്തിൽ നിന്നും അത് പൂർവാധികം ശക്തമായി നാമ്പിട്ട് വളർന്നു. അതോടെ അവിചാരിതമായി അതിനൊരു ഗുണവിശേഷവും കൈവന്നു. പുതിയ ഈ ചെടികളുടെ ഇല ഞെരിച്ചു കിട്ടുന്ന നീര് മുറിവുകളിൽ പുരട്ടിയാൽ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് കളക്ടർ തൻ്റെ 300 ഏക്കർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. തൻ്റെ സ്ഥലത്തിന് അയാൾ ബേട്ടമുകളം എന്ന് പേരിട്ടു. മാത്രവുമല്ല, ആ പേര് ലോക്കൽ സബ് താലൂക്കിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തൻ്റെ കല്ല് വീടിനയാൾ ജംഗ്ലി കാസിൽ എന്ന് നാമകരണം ചെയ്തു. അദ്ദേഹം പന്തലിച്ച് കിടന്ന കൊങ്ങിണിക്കാടുകൾ വെട്ടിനശിപ്പിച്ച് സ്വാഭാവിക വനം വളരുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. പുല്ലുകൾ വളർന്ന ഹരിതമയമായ ഭൂമിയും വൃക്ഷങ്ങളും കാട്ടുപോത്തുകളെയും മാനുകളെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചു. സ്വാഭാവികമായും അവരുടെ പാത പിന്തുടർന്ന് മാംസഭുക്കുകളായ കടുവയും പുലിയും കാട്ടുനായ്ക്കളും അവിടേക്കെത്തി. സാഹചര്യം വീണ്ടും മാറി മറിഞ്ഞു. ബ്രിട്ടീഷ് കളക്ടർ ബേട്ടമുകളം എസ്റ്റേറ്റിൽ വെച്ച് മരണപ്പെട്ടു. പിന്നീട് ജംഗ്ലി കാസിൽ വിലയ്ക്ക് വാങ്ങിയത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു. അയാൾ മുൻ ഉടമ ചെയ്തതുപോലെ വനത്തെ സംരക്ഷിച്ചില്ല. ഒരിക്കൽ കൂടി ഹരിതദേശത്തെ വിഴുങ്ങി അരിപ്പൂച്ചെടികൾ വളർന്നു. അതോടെ കാട്ടുപോത്തുകളുടെയും മാനുകളുടെയും സംഖ്യ എണ്ണത്തിൽ ചുരുങ്ങി. കാരണം അവയ്ക്ക് വേണ്ട ആഹാരക്കുറവ് തന്നെ കാരണം. പിന്നെ അയാളുടെ ഊഴമായപ്പോൾ ആംഗ്ലോ ഇന്ത്യനും അന്തരിച്ചു. പിന്നീട് കോട്ടയ്ക്ക് അവകാശം പറഞ്ഞ് ആരും മുൻപോട്ട് വന്നില്ല. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ അഭാവം മൂലം ക്രമേണ കോട്ട നിലം പൊത്തി. നിലാവുള്ള രാത്രികളിൽ ഗ്രാമീണർ കാളവണ്ടികളിൽ വന്ന് കോട്ടയുടെ ഭിത്തികൾ മറിച്ചിട്ട് ഗ്രാനൈറ്റ് കട്ടകളും മറ്റും അവരുടെ കുടിലുകൾ നിർമ്മിക്കുവാൻ എടുത്തുകൊണ്ടുപോയി. കാശുമുടക്കില്ലാതെ ഒന്നാന്തരം ഗ്രാനൈറ്റും കല്ലും കിട്ടുന്നത് അവർ വെറുതെ കളയുമോ? ഇക്കാലമായപ്പോഴേക്കും കാട്ടുപോത്തുകൾ ആ ദേശത്തു നിന്നും നിഷ്ക്രമിച്ചിരുന്നു. മാൻകൂട്ടങ്ങൾ മാത്രം അല്പം അവശേഷിച്ചു. ഇരകൾ പോയ ദേശം നോക്കി വേട്ടക്കാരായ കടുവകളും പുലികളും കാട്ടുനായ്ക്കളും പിന്നാലെ പോയി. പിന്നെ അവിടെ കാണപ്പെട്ടത് കാട്ടുകോഴികളും മുള്ളൻ കോഴികളും മയിലുകളും മാത്രമാണ്. അവ ക്രമേണ സംഖ്യാതീതമായി വർദ്ധിച്ചു. പന്തൽ പോലെ പന്തലിച്ച് നിന്ന അരിപ്പൂ വനങ്ങൾ അവയ്ക്ക് സുരക്ഷിതമായ താവളം ഒരുക്കിയതും ഉപേക്ഷിക്കപ്പെട്ട ആ സ്ഥലത്ത് അവർക്ക് ശത്രുക്കൾ ഇല്ലാതിരുന്നതുമാകാം ഇതിന് കാരണം. വല്ലപ്പോഴും, അതും അപൂർവമായി, വല്ല പുലിയോ കടുവയോ മാനുകളെയോ കാട്ടാടുകളെയോ മറ്റോ കിട്ടുമോ എന്നന്വേഷിച്ച് ആ വഴി കടന്നു പോകാറുണ്ട്. പക്ഷേ ശ്മശാനം പോലെ കാണപ്പെട്ട ആ ഊഷരഭൂവിൽ അവർക്കൊന്നും സാധാരണ കിട്ടാറില്ല. ഇവിടെ നിന്നും 4 മൈൽ അകലത്തിലായി അയൂർ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഗുരപ്പ എന്നു പേരുള്ള 25 വയസ്സുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. Gurappa Vivaham Kazhichate വളരെ വൈകിയാണ്. അതിന് കാരണം അയാളുടെ ജാതിയും സാമ്പത്തിക പരാധീനതയുമാണ്. പൊതുവേ ആണുങ്ങളുടെ വിവാഹപ്രായം 17 മുതൽ 18 വയസ്സ് വരെയാണ്. പെൺകുട്ടികളുടെ പ്രായം 13 മുതൽ 14 വരെയും. എങ്കിലും ഗുരപ്പയുടെ പിതാവിന് തന്റെ മകനെ നേരത്തെ തന്നെ ഒരു വധുവിനെ കണ്ടെത്തി നൽകുവാനായില്ല. കാരണം അയാൾ ഒരു ദരിദ്രനായിരുന്നു. എല്ലാ പെൺകുട്ടികളുടെ മാതാപിതാക്കളും തങ്ങളുടെ മകളെ തങ്ങളെക്കാളും അല്പം നിലവാരമുള്ള വീട്ടിലേക്ക് അയക്കുവാനാണല്ലോ ആഗ്രഹിക്കുക. ഒടുവിൽ ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ബദിരയും ജന്മനാൽ തന്നെ മുടന്തുമുള്ള ഒരു പെൺകുട്ടിയെ ഗുരപ്പയ്ക്ക് വേണ്ടി അവർ കണ്ടെത്തി. പെൺകുട്ടിക്ക് ഈ വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ടാകാം ഗുരപ്പയുമായുള്ള വിവാഹത്തിന് അവളുടെ മാതാപിതാക്കൾ വേഗത്തിൽ സമ്മതിച്ചത്. മാത്രവുമല്ല അവരും വളരെ ദരിദ്രരായിരുന്നു. അപ്പോൾ മറ്റൊരു പ്രശ്നം പെട്ടെന്ന് ഉയർന്നു വന്നു. നവദമ്പതികൾക്ക് തങ്ങുവാൻ വീടില്ല. ഗുരപ്പയുടെ പിതാവ് കെട്ടിയ വീടാകട്ടെ ഇതിനോടകം വിറ്റിരുന്നു. അതുകൊണ്ട് കയ്യിൽ പണമില്ലെങ്കിലും ഒരു വീട് വേഗം തന്നെ നിർമ്മിക്കുവാൻ ഗുരപ്പ തീരുമാനിച്ചു. ജംഗ്ലി ബംഗ്ലാവിൽ നിന്നും വലിയ വലിയ കല്ലുകൾ ഇതിനോടകം മറ്റുള്ളവർ മുൻപേ തന്നെ കടത്തിയിരുന്നുവെങ്കിലും അയാളുടെ ഭാഗ്യത്തിന് ജംഗ്ലി കാസിലിൽ ധാരാളം കല്ലുകൾ ഇനിയും അവശേഷിച്ചിരുന്നു. ചന്ദ്രപ്രകാശമുള്ള രാത്രികാലങ്ങൾ ആഗതമായപ്പോൾ ഗുരപ്പയും ഭാര്യയും ഗ്രാമത്തലവനോട് അദ്ദേഹത്തിൻ്റെ കാളവണ്ടി കല്ലുകൾ കൊണ്ടുവരുവാൻ വായ്പയായി നൽകാമോ എന്ന് അപേക്ഷിച്ചു. അടുത്ത വിളവെടുപ്പിൻ്റെ കാലമാകുമ്പോൾ വണ്ടിയുടെ വാടക നൽകിക്കൊള്ളാം. ഗ്രാമത്തലവൻ അത് സമ്മതിച്ചു. രാത്രിയിൽ ഈ മോഷണം നടത്തിയാൽ ആരും അറിയില്ലെന്ന് ഗുരപ്പയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം അയാൾ വണ്ടിയുമെടുത്ത് സൂര്യാസ്തമയത്തിന് മുൻപായി കല്ലുകൾ ശേഖരിക്കുവാൻ പുറപ്പെട്ടു. ഭിത്തികൾ മറിച്ചിടുവാൻ ഒരു ചെറിയ ലിവറും ഗുരപ്പ കൈവശം കരുതിയിരുന്നു. ഒരു ഭിത്തി കണ്ടെത്തിയ ശേഷം അത് മറിച്ചിട്ട് ഓരോരോ കല്ലുകളായി പെറുക്കിയെടുത്ത അയാൾ വണ്ടിയിൽ നിക്ഷേപിച്ചു. ഇതിന് ധാരാളം സമയവും കഠിനാധ്വാനവും വേണ്ടി വന്നു. ഒടുവിൽ സൂര്യൻ മലകൾക്ക് പിന്നിൽ മറഞ്ഞപ്പോൾ അന്ന് സംഭരിച്ച ആദ്യത്തെ ലോഡുമായി ഗുരപ്പ ഗ്രാമത്തിലേക്ക് ഉല്ലാസത്തോടെ മടക്കയാത്ര തുടങ്ങി. അടുത്ത ദിവസം മറ്റാരുടെയെങ്കിലും വണ്ടി കടം വാങ്ങി അടുത്ത ലോഡ് അടിക്കണം. ഒരു ഇല്ലിവടി കൊണ്ട് കാളകളെ തല്ലിക്കൊണ്ട് ഗുരപ്പ വീട്ടിലേക്ക് നടക്കുകയാണ്. തൻ്റെ സ്വന്തം മൃഗങ്ങളല്ലാത്തതുകൊണ്ട് കാളകൾക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കുവാൻ അയാൾ മെനക്കെട്ടില്ല. ഗുരപ്പ വളരെ സന്തുഷ്ടനായിരുന്നു. അതേസമയം ദൂരെ വിശന്നു വലഞ്ഞ ഒരു കടുവ ഗുരപ്പയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ വിശപ്പ് മാത്രമായിരിക്കില്ല അതിനെ ഈ ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത്. അതൊരു രോഗിയാകാം, അല്ലെങ്കിൽ മുറിവേറ്റിരുന്നിരിക്കാം. അതുമൂലം സ്വാഭാവികമായ വേട്ട നടത്തുവാൻ അതിന് സാധിക്കില്ലായിരിക്കണം. ഉറപ്പായും അതൊരു സ്ഥിരം നരഭോജിയല്ല. കാരണം ഈ പ്രദേശത്ത് കടുവകളുടെ ആക്രമണത്തിൽ ആരും ഇതുവരെ കൊല്ലപ്പെട്ടിരുന്നില്ല. കാളകൾ വണ്ടിയും വലിച്ച് ഒരു ബാബൂൽ മരത്തിനെ മറികടന്നു. അതിൻ്റെ അടിഭാഗമാകെ പടർന്നു പന്തലിച്ച അരിപ്പൂ വനമാണ്. കടുവ അതിനുള്ളിൽ പതുങ്ങിയിരുന്ന ശേഷമായിരിക്കണം കുതിച്ചു ചാടിയത്. സംഭവം നടന്ന് 24 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാനും റേഞ്ച് ഓഫീസറും ഏതാനും ഫോറസ്റ്റ് ഗാർഡുകളും പോലീസ് ഇൻസ്പെക്ടറും കുറച്ച് കോൺസ്റ്റബിളുമൊത്ത് അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചു. കുറച്ച് പുൽത്തണ്ടുകൾ അവിടെ ഒരിടത്ത് വളഞ്ഞു കിടപ്പുണ്ട്. കടുവ ഗുരപ്പയെയും കാത്തു കിടന്നതിൻ്റെ അടയാളമാകാം. തൻ്റെ മേൽ കടുവ പറന്നിറങ്ങുന്നതുവരെ അയാൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല. പിന്നീട് ഗുരപ്പ കടുവ അയാളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ രക്ഷപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. പേടിച്ചിരണ്ട കാളകൾ അതോടെ ആയാസപ്പെട്ട് ഭാരമുള്ള വണ്ടിയും വലിച്ചുകൊണ്ട് ഓടി. അവയ്ക്കധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. മുൻപിലായി പാതയിൽ ഒരു വളവുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വശം താഴ്ന്ന സ്ഥലമാണ്. വളവ് തിരിയുന്നതിനിടെ വണ്ടി വഴിയിൽ നിന്നും വിട്ട് കാളകളെയും കൊണ്ട് ആ ചെരുവിലേക്ക് മറിഞ്ഞു. അത്ഭുതങ്ങൾ അവസാനിച്ചില്ല. വീഴ്ചയിൽ വണ്ടി അമ്പാടെ തകരുകയും കാളകൾ നുകത്തിൽ നിന്നും യാതൊരു പരിക്കും കൂടാതെ സ്വതന്ത്രമാവുകയും ചെയ്തു. ഭയം നിറണ്ട കാളകൾ സൂര്യൻ അസ്തമിച്ച് ഏറെ കഴിഞ്ഞപ്പോഴേക്കും അയൂരിലേക്കുള്ള വഴി കണ്ടെത്തി ഗ്രാമത്തിൽ മടങ്ങിയെത്തി. അന്ന് ഗ്രാമത്തിനരികിൽ തന്നെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂളിൽ ആ വൈകിയ വേളയിലും ഔദ്യോഗികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി റേഞ്ച് ഓഫീസറടക്കം ഏതാനും സീനിയർ ഉദ്യോഗസ്ഥന്മാരും തങ്ങിയിരുന്നു. വണ്ടിയില്ലാതെ മടങ്ങിയെത്തിയ കാളകളെ കണ്ടപ്പോൾ ഗ്രാമത്തലവൻ അപകടം മണത്തു. വണ്ടിയെയും ഗുരപ്പയെയും ആന ആക്രമിച്ചിരിക്കാമെന്നാണ് അയാൾ ആദ്യം കരുതിയത്. ഉടൻ തന്നെ അയൂരിലെ പകുതിയോളം ആളുകളെയും കൂട്ടി അയാൾ ഉദ്യോഗസ്ഥരുടെ അരികിലെത്തി. വനത്തിനുള്ളിൽ വെച്ച് വണ്ടിക്കെന്ത് സംഭവിച്ചുവെന്ന് തിരച്ചിലിന് ഇറങ്ങുവാൻ അനുവാദം ചോദിച്ചു. റേഞ്ച് ഓഫീസർ അപ്പോൾ തന്നെ അനുവാദവും നൽകി. ആ സമയമായപ്പോഴേക്കും ഇരുൾ ശരിക്കും വീണു തുടങ്ങിയിരുന്നു. അതോടെ ആവേശം തണുത്ത അവർ തിരച്ചിൽ അടുത്ത ദിവസത്തേക്ക് നീക്കിവെച്ചു. എന്തായാലും ഗ്രാമത്തലവന് അന്ന് ഉറക്കമില്ലാത്ത ഒരു രാത്രിയായിരിക്കണം. തൻ്റെ വണ്ടിക്കെന്ത് സംഭവിച്ചു എന്ന ആദിയിൽ ഗുരപ്പയെ പ്രാഗിക്കൊണ്ട് അയാൾ ആ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് അതിരാവിലെ തന്നെ തിരച്ചിൽ സംഘം പുറപ്പെട്ടു. അധികം പോകേണ്ടി വന്നില്ല. തകർന്നു കിടക്കുന്ന വണ്ടി അവർ കണ്ടെത്തി. മൃദുവായ മണ്ണിൽ വണ്ടി സഞ്ചരിച്ച അടയാളങ്ങൾ കാണാം. അതവരെ അപകടം നടന്നിടത്ത് എത്തിച്ചു. ആനയായിരിക്കും അപകടത്തിന് ഉത്തരവാദി എന്ന അവരുടെ ധാരണകൾ അല്പസമയത്തിനുള്ളിൽ മാറി. സംഭവിച്ചത് എന്താണെന്ന് മൃദുവായ മണ്ണ് അവർക്ക് പറഞ്ഞുകൊടുത്തു. ഉണങ്ങി ഇളകിക്കിടക്കുന്ന മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകളും രക്തം വീണ അടയാളങ്ങളും കണ്ടു. കടുവ അവിടെവിടെയായി മാന്തിയ പാടുകളും കാണാം. ഗുരപ്പയുടെ ചില അവശിഷ്ടങ്ങളും അവിടെ കിടപ്പുണ്ട്. ഒരു ഒറ്റയാനെ പിന്തുടരുന്നത് പോലെ എളുപ്പമാവില്ല ഇനിയുള്ള കാര്യങ്ങൾ. ആളുകൾ കൂടുതലുള്ള സംഘമാണെങ്കിൽ ആന ആക്രമിക്കുവാൻ ഒരു വൈമനസ്യം കാണിക്കും. എന്നാൽ നരഭോജി കടുവയുടെ രീതി അതല്ല. അത് ഏത് നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും പാഞ്ഞു വരാം. ഒട്ടും സമയം കളയാതെ അവർ അയൂരിലേക്ക് ഓടി. ഗുരപ്പ മരിച്ചിരിക്കുന്നു എന്നുറപ്പായി. ഇനി അയാളെ തിരയുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അയൂരിൽ നിന്നും 5 മൈൽ മാറിയുള്ള ശിവാനിപ്പള്ളി എന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഞാൻ. ബാംഗ്ലൂരിൽ നിന്നും 50 മൈൽ മാറിയുള്ള ഇവിടം എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ശിവാനിപ്പള്ളിയിൽ ഒരു വാരാന്ത്യം ചെലവിടാൻ എത്തിയപ്പോഴാണ് ഞാൻ ആ പ്രദേശത്താകെയുള്ള ഒരു കരിമ്പുലിയെക്കുറിച്ച് കേൾക്കുന്നതും അതിനെ വെടിവയ്ക്കുന്നതും. ആ സാഹസയാത്രയെക്കുറിച്ച് മറ്റൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ശിവനിപ്പള്ളിയിലെ കരിമ്പുലിയുടെ കഥ നമ്മുടെ 2ാം ചാനലായ നോയൽ വേൾഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. പുതിയതായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആ കഥയും കേൾക്കുന്നത് നല്ലതാണ്. അത്രയധികം സാഹസികത നിറഞ്ഞ ഒരു കഥയാണത്. ശിവനിപ്പള്ളിയിലെ ഫോറസ്റ്റ് ഗാർഡ് അയൂരിൽ എത്തുകയും റേഞ്ച് ഓഫീസറുമായി സംസാരിക്കുകയും ചെയ്തിട്ട് എൻ്റെ അടുക്കൽ വരികയും നവവരനായ ഗുരപ്പയ്ക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഉടൻ തന്നെ പോക്കറ്റിൽ നിറച്ച് ബിസ്ക്കറ്റും എൻ്റെ സ്വെറ്ററും വിഞ്ചസ്റ്ററും ടോർച്ചും പിന്നെ ഒരു ഫ്ലാസ്ക് ചായയും എടുത്തുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞ ഉടൻ അടുത്ത 15 നിമിഷത്തിനുള്ളിൽ ഞാൻ അയൂരെത്തി. ഇതിനോടകം റേഞ്ച് ഓഫീസർ 8 മൈൽ വടക്കുള്ള ദേങ്കനി കോട്ടയിലെ പ്രധാന ഓഫീസിലേക്ക് ഒരു റിപ്പോർട്ട് അയച്ചിരുന്നു. ഞാനെത്തി ഏതാനും നേരം കഴിഞ്ഞപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ ഒരു കോൺസ്റ്റബിളിനെയും കൂട്ടി അവിടെ എത്തി. പിന്നെ അവരും റേഞ്ച് ഓഫീസറും ഏതാനും ഗാർഡുകളും ഞാനും ചേർന്ന് ഗുരപ്പയുടെ നേർക്ക് ആക്രമണമുണ്ടായ ബാബുൽ മരത്തിന് കീഴിലുള്ള അരിപ്പൂ വനത്തിൽ എത്തി. ഏകദേശം 24 മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ വെച്ചാണ് പുതുമണവാളനായ ഗുരപ്പയുടെ മേൽ കടുവ ചാടി വീണത്. ഈ കഥകളൊക്കെ അവരുമായി അപ്പോൾ നടന്ന സംഭാഷണത്തിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയത്. പോലീസ് ഇൻസ്പെക്ടർ ഒരു ബ്രാഹ്മണനും അതോടൊപ്പം ഒരു വിധിവിശ്വാസിയുമായിരുന്നു. അനവധി വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ജംഗ്ലി കാസിലിലെ പഴയ കളക്ടർക്ക് ഈ സംഭവവുമായി ഒരു ബന്ധമുണ്ടാകില്ലേ എന്നയാൾ സന്ദേഹിച്ചു. ശോകമൂകമായ മങ്ങിയ ഈ രംഗത്തിന് ഒരൽപ്പം കൊഴുപ്പ് പകരുവാൻ ഒരു പക്ഷേ ജംഗ്ലി കോട്ടയിലെ കല്ലുകൾ അപഹരിച്ചു കൊണ്ട് പോകുന്നവർക്ക് മരണശിക്ഷ വിധിക്കുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അതിശയമെന്ന് പറയാം, ഇൻസ്പെക്ടറും റേഞ്ച് ഓഫീസറും എൻ്റെ അഭിപ്രായത്തെ പൂർണ്ണമായും അംഗീകരിച്ചു. അവരാരും തന്നെ ഗുരപ്പയുടെ അവശിഷ്ടം കാര്യമായി തിരയുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അരിപ്പൂ കാടിനുള്ളിൽ കടുവ എവിടെയാണ് കിടന്നത് എന്ന് ഞാൻ കണ്ടെത്തി. ഇരയെ വലിച്ചെഴിച്ചു കൊണ്ടുപോയ പാട് ഈ ഇരുട്ടിൽ തിരിച്ചറിയുവാൻ വിഷമമാണ്. കാരണം തലേ രാത്രിയിലെ കാറ്റ് മൂലം പുല്ലുകളും ഇലകളും വീണത് മൂടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഉറുമ്പുകളോ അതുപോലെയുള്ള മറ്റ് കീടങ്ങളോ അവശിഷ്ടം തേടിപ്പോകുന്ന വഴിയെ പോകണം. എന്തായാലും ഉറുമ്പുകൾ കാട്ടിയ വഴിയിലൂടെ ഞങ്ങൾ 100 വാര പോയിട്ടുണ്ടാകും. പെട്ടെന്ന് തിരച്ചിൽ അവസാനിച്ചു. അവിടെയുള്ള ജനങ്ങൾ എയറോപ്ലെയിൻ ട്രീ എന്ന് വിളിക്കുന്ന ഒരു മരത്തിനരികിൽ ഞങ്ങളെത്തി. ഈ മരത്തിന്റെ വിത്തുകൾ ഇരിക്കുന്നത് 2-3 ഇഞ്ച് നീളം വരുന്ന ഇല പോലെയുള്ള ഒരു വസ്തുവിനുള്ളിലാണ്. അത് കണ്ടാൽ ഒരു വിമാനത്തിന്റെ പ്രൊപ്പല്ലറിന്റെ ചെറു പതിപ്പാണെന്ന് തോന്നും. ഇത് മരത്തിൽ നിന്നും താഴേക്ക് പൊഴിഞ്ഞു വീഴുകയും കാറ്റിൽ വിവിധയിടങ്ങളിൽ വിതയ്ക്കപ്പെടുകയും ചെയ്യും. ഈ മരത്തിന്റെ ചുവട്ടിലായിട്ടുള്ള പുല്ലിനിടയിൽ നിന്നും ഒരു കൈ ഞങ്ങളെ മാടി വിളിക്കുന്നത് പോലെ 5 വിരലും വിടർത്തി മുകളിലേക്ക് നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഒടുവിൽ ഗുരപ്പയെ കണ്ടെത്തിയിരിക്കുന്നു. എന്താകും അയാളുടെ ബാക്കിയായി അവശേഷിച്ചിട്ടുണ്ടാവുക? കാര്യമായി ഒന്നുമില്ല. നെഞ്ചു മുതൽ തല വരെയുള്ള ഭാഗം കടുവ തൊട്ടിട്ടില്ല. ഒരു കൈ ഭീതിതമായി മുകളിലേക്കും മറുകൈ നിലവിളി തടയുവാനെന്ന വണ്ണം വാ മൂടിയ വിധത്തിലും കാണപ്പെട്ടു. കണ്ണുകൾ ഇല്ലായിരുന്നു. അതൊരു പക്ഷേ കറുത്ത ശവന്തീനി ഉറുമ്പുകൾ തിന്നിരിക്കണം. അതിനുശേഷമാണ് ചുവന്ന ഉറുമ്പുകൾ വന്നത്. അത് അയാളുടെ മുഖത്തിലും മറ്റും അസംഖ്യമായി പറ്റിപ്പിടിച്ച് ആഹരിക്കുന്നുണ്ട്. ശരീരത്തിലെ പല സ്ഥലങ്ങളിലും കറുത്ത തൊലി പോയിട്ട് വെളുപ്പ് നിറവും ചുവന്ന ദശയും തെളിഞ്ഞു കാണപ്പെട്ടു. ചുവന്ന ഉറുമ്പുകൾ അക്രമാസക്തവും വേദനയേറിയ കടിയും നൽകുന്ന കാര്യത്തിൽ കുപ്രസിദ്ധിയുള്ളവരാണ്. ആ കാരണം കൊണ്ടാണ് കഴുതപ്പുലിയും കുറുക്കനും ഈ അവശിഷ്ടങ്ങളെ സമീപിക്കാത്തത്. ഗുരപ്പയുടെ നെഞ്ചിനു താഴെ ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല. കടുവ അത് മുഴുവനും ഭക്ഷിച്ചു. അഴുകുവാൻ തുടങ്ങിയ മാംസത്തിന്റെ ഗന്ധം വായുവിൽ തങ്ങി നിൽപ്പുണ്ട്. അസംഖ്യം ഈച്ചകൾ ചുറ്റുമുള്ള ഇലച്ചാർത്തുകളിലും മറ്റും വന്നിരിക്കുന്നു. അവശേഷിച്ച ഈ അല്പം മാംസം ഭക്ഷിക്കുവാൻ കടുവ വീണ്ടും വരുമെന്ന് തോന്നുന്നില്ല. മൃതദേഹം മാറ്റുവാൻ ഉത്തരവ് നൽകിയിട്ട് സബ് ഇൻസ്പെക്ടർ വലിയൊരു മഹസർ തയ്യാറാക്കി. എന്നിട്ട് എന്നോട് അതിലെ സാക്ഷിക്കോളത്തിൽ ഒപ്പിടുവാൻ ആവശ്യപ്പെട്ടു. ഇരുട്ട് കനത്തതുമൂലം അയൂരിലെ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുവാൻ എല്ലാവരും തീരുമാനിച്ചു. ആ രാത്രിയിൽ ഫോറസ്റ്റ് ഹൗസിൽ എനിക്ക് താമസ സൗകര്യം ഒരുക്കാമെന്ന് റേഞ്ച് ഓഫീസർ എന്നോട് പറഞ്ഞു. പക്ഷേ അത്താഴത്തിന് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ബിസ്ക്കറ്റ് മൂലം ആ രാത്രിയിൽ തിരികെ ശിവനിപ്പള്ളിയിലേക്ക് മടങ്ങുവാനാണ് ഞാൻ തീരുമാനിച്ചത്. അവിടെ എന്നെ കാത്ത് ടിന്നിലടച്ച ഉണക്കയിറച്ചിരിപ്പുണ്ട്, കയ്യിലാണെങ്കിൽ ടോർച്ചുമുണ്ട്. മാത്രവുമല്ല, ഈ കടുവ ഒരു നരഭോജിയാണെന്ന ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ ആയിട്ടില്ല. എൻ്റെ തീരുമാനം കേട്ടപ്പോൾ ഈ രാത്രി നരഭോജിയുള്ള സ്ഥലത്തിലൂടെ തനിച്ചു പോകരുതെന്ന് ഓഫീസർമാർ പറഞ്ഞു. എന്നാൽ എതിർപ്പുകളെ അവഗണിച്ച് ഞാൻ നടപ്പ് ആരംഭിച്ചു. അവർ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ശിവനിപ്പള്ളിയിൽ എത്തില്ല എന്ന്. ലണ്ടാന കാടുകൾ നിറഞ്ഞ ഇറക്കമുള്ള വഴിയിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. വഴിയിലെങ്ങും ബാബൂൽ മരത്തിൻ്റെ വിത്തുകൾ വീണ് കിടക്കുന്നു. ഉയർന്ന മരങ്ങളും മുളങ്കൂട്ടങ്ങളും ഇടയ്ക്കിടയ്ക്ക് കാണാം. കനത്ത ഇരുട്ടിനെ ടോർച്ചിലെ പ്രകാശം കീറി മുറിക്കുന്നു. പൊടുന്നനെ അവിചാരിതമായി എനിക്കൊരു ഉത്കണ്ഠ അനുഭവപ്പെട്ടു. വല്ലാത്തൊരു ഭയം എന്നെ ആവരണം ചെയ്തു. അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന വനത്തിലെ മൃഗങ്ങളുടെ ശബ്ദമോ മാനിൻ്റെ ഒച്ചയോ ഒന്നും ഞാൻ കേട്ടില്ല. സമ്പൂർണമായ നിശബ്ദത എങ്ങും വ്യാപിച്ചു കിടക്കുന്നു. എൻ്റെ റബ്ബർ ബൂട്ടുകൾ മണ്ണിൽ ചവിട്ടുമ്പോൾ ഉയരുന്ന ഇല ഞരങ്ങുന്നതോ ചുള്ളിക്കമ്പുകൾ ഒടിയുന്നതോ ആയ സ്വരമല്ലാതെ മറ്റൊന്നുമില്ല കേൾക്കുവാൻ. കടുവ എൻ്റെ പിന്നിലുണ്ട് എന്ന് ഉറപ്പിച്ച ആദിയോടെ ഞാൻ വേഗം വെട്ടിത്തിരിഞ്ഞ് പിന്നോട്ട് നോക്കി. അവിടെയെങ്ങും ഒരു മിന്നാമിന്നിയെ പോലും കാണുവാനില്ല. ചീവീടുകൾ പോലും നിശബ്ദമാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി ഈ ഭയം എന്തുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്ന്. ജീവനുള്ള ഒരു മൃഗവും എൻ്റെ കാഴ്ചവട്ടത്തിലില്ല. എനിക്കെന്തു തന്നെ സംഭവിച്ചാലും ആരും കാണുവാനോ സഹായിക്കുവാനോ വരുവാനില്ല. പക്ഷേ ഈ കനത്ത ഇരുളിൽ കടുവ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. എനിക്കതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായി. വനത്തിൽ വെച്ച് ഇത്തരം അപകടാവസ്ഥകളെ മുൻപ് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഒരു അപകടമുണ്ടായാൽ മനുഷ്യൻ്റെ പ്രതികരണം രണ്ട് തരത്തിലായിരിക്കും. ഒരു ഒറ്റയാനോ കടുവയോ പുലിയോ പൊടുന്നനെ ആക്രമിക്കുവാൻ പാഞ്ഞെടുത്താൽ ഒന്നുകിൽ ഇര ഭയന്നു വിറച്ച് ജീവനും കൊണ്ടോടും, അല്ലെങ്കിൽ മരവിച്ചവിടെ നിൽക്കും. പക്ഷേ ഇവിടെ എൻ്റെ പിന്നിൽ കൊലവിളി ഉയർത്തുന്ന ഒരാനയോ അലറുന്ന കടുവയോ ഒന്നുമില്ല. പൂർണ്ണമായ നിശബ്ദത മാത്രമാണുള്ളത്. നരഭോജി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് മാത്രം എനിക്കറിയാം. ആന്തരിക ചോദന എന്നോട് ഈ മരണദേശത്തു നിന്നും ആകാവുന്ന വേഗത്തിൽ മുൻപോട്ട് ഓടുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്കുറപ്പുണ്ട്, ഞാൻ ഓടുവാൻ ആരംഭിച്ചാൽ കടുവയും അത് തന്നെ ചെയ്യും. അതെൻ്റെ പിന്നാലെ പാഞ്ഞു വന്ന് എന്നെ ആക്രമിക്കും. എല്ലാ കടുവകൾക്കും, പ്രത്യേകിച്ചും നരഭോജികൾക്ക് വ്യക്തമായിട്ടറിയാം തന്നെ ഏത് മൃഗത്തിനും ഭയമാണെന്ന്. ഈ അറിവാണ് അതിനെ ആത്മവിശ്വാസത്തോടെ ആക്രമിക്കുവാൻ ധൈര്യം നൽകുന്നത്. അതുമൂലം വിജയകരമായി അതിന് തൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുവാനും സാധിക്കുന്നു. ഒരേ ഒരു കാര്യം മാത്രമാണിപ്പോൾ നരഭോജിയുടെ ആക്രമണത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്നെനിക്കറിയാം. ഇപ്പോഴത് എവിടെയെങ്കിലും പതിയിരുന്ന് എന്നെ നിരീക്ഷിച്ച് എൻ്റെ വരവും കാത്തിരിക്കുകയാവും. അത് ചിലപ്പോഴെൻ്റെ പിന്നിലോ മുന്നിലോ വശങ്ങളിലോ നിന്ന് ചാടി വീഴുവാൻ തക്കം പാർത്തിരിക്കുകയാവാം. എൻ്റെ കയ്യിലുള്ള ടോർച്ചിൻ്റെ പ്രകാശമാണ് അതിനെ ഭയപ്പെടുത്തുന്നത്. അതണയുന്ന ആ നിമിഷം കടുവ എൻ്റെ മേൽ ചാടി വീഴും. ടോർച്ച് മുന്നിലും പിന്നിലും വശങ്ങളിലുമായി മാറി മാറി തെളിച്ച് 6 അടി വീതിയുള്ള ഒരു വഴിയിലൂടെ ഞാൻ വേഗത്തിൽ നടന്നു. എൻ്റെ മുൻപിലായി വഴി ഒരു വളവിൽ വെച്ച് തിരിഞ്ഞു പോവുകയാണ്. പാതയുടെ ഇടതുവശത്തായി 100 വാര മാറി ഒരു പാറ ടോർച്ച് വെളിച്ചത്തിൽ കാണാം. 6 ഓ 8 ഓ അടി ഉയരം വരുന്ന ചെരിവുള്ള ഒരു പാറ. ഇത്രയും അകലെ നിന്നും ആ പാറയിലേക്ക് ഓടിക്കയറുവാൻ ഞാൻ ശ്രമിച്ചാൽ പിന്നാലെ എത്തുന്ന നരഭോജി പാറയിൽ എത്തുന്നതിന് മുൻപെന്നെ പിടികൂടും. എന്നാൽ കുറച്ചു ദൂരം കൂടി ഇങ്ങനെ നടന്നാൽ പാറയുമായിട്ടുള്ള അകലം കുറയും. എന്നിട്ട് ഓടുവാൻ ശ്രമിച്ചാൽ കടുവ പുറത്തു വന്ന് എന്നെ സമീപിക്കുന്നതിന് മുൻപ് എനിക്ക് പാറയിൽ കയറുവാനും പിന്നെ വെടിവയ്ക്കുവാനും സാധിക്കും. ഈ ചിന്തയോടെ ഞാൻ മുൻപോട്ട് നടന്നു. ഏകദേശം 50 വാര ദൂരം അവശേഷിച്ചപ്പോൾ എൻ്റെ ഭാഗ്യം പരീക്ഷിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. അടുത്ത നിമിഷത്തിൽ റൈഫിൾ തയ്യാറാക്കി പിടിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് പാറയുടെ ലക്ഷ്യം മനസ്സിൽ കണ്ട ആകാവുന്ന വേഗത്തിൽ ഞാൻ മുൻപോട്ടോടി. തൻ്റെ ഇര എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുവാൻ കടുവയ്ക്ക് ഏതാനും സെക്കൻഡുകൾ വേണ്ടി വന്നിരിക്കണം. ഒരു പക്ഷേ പേടിച്ചിരണ്ട എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളാകാം ഈ വിചാരങ്ങളെന്ന് ഞാൻ ചിന്തിക്കുന്നതിനിടെ പിന്നിൽ നിന്നും ഒരു കടുവ അലറിക്കൊണ്ട് പുറത്തു ചാടുന്നത് ഞാൻ കേട്ടു. ഇതിലധികം വേഗത്തിൽ ഓടുവാൻ എനിക്കിനി കഴിയില്ല. പാറയോടടുത്തപ്പോൾ കടുവ എന്നിൽ നിന്നും ഏതാനും അടി അകലത്തിൽ മാത്രമായിരുന്നു. ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഓടിക്കയറിയ ശേഷം വെട്ടിത്തിരിഞ്ഞ് ഞാൻ തോക്കു തോളോട് ചേർത്ത് ഒപ്പം തന്നെ ടോർച്ച് തെളിച്ചു. അപ്പോഴേക്കും നരഭോജി പാറയുടെ ചുവട്ടിൽ എത്തിയിരുന്നു. നിലത്ത് പതിഞ്ഞിരുന്നു കൊണ്ടത് മുകളിലേക്ക് കുതിക്കുവാൻ തയ്യാറെടുക്കുന്നു. ഞാൻ റൈഫിൾ താഴോട്ട് തിരിച്ചു. ഇപ്പോഴത് ഏകദേശം പോയിന്റ് ബ്ലാങ്കിലാണുള്ളത്. വിഞ്ചസ്റ്ററിൽ നിന്നും വിസ്ഫോടനമുയർന്നു. മുകളിലേക്ക് കുതിച്ചു വന്ന കടുവ പിന്നോട്ട് മലക്കം മറിഞ്ഞ് നേരെ താഴേക്ക് തന്നെ പതിച്ചു. അടുത്ത തിര ലോഡ് ചെയ്യുവാൻ 405-ൻ്റെ അണ്ടർ ലിവർ വലിച്ചു വിട്ടിട്ട് വീണ്ടും നിറയൊഴിച്ചു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. കാർട്രിഡ്ജ് ഇടയ്ക്ക് ലോക്കായതാണ് കാരണം. ഉടനടി കടുവ പിടഞ്ഞെഴുന്നേറ്റ് അടുത്ത് തന്നെ വളർന്നു നിന്ന നീളൻ പുല്ലുകൾക്കിടയിലേക്ക് ചാടി മറിഞ്ഞ് അപ്രത്യക്ഷമായി. വീണ്ടും ലിവർ വലിച്ച് കാർട്രിഡ്ജ് പുറം തള്ളിയിട്ട് കടുവ അപ്രത്യക്ഷമായ കാടിനുള്ളിലേക്ക് അടുത്ത നിറയൊഴിച്ചു. ആദ്യത്തെ വെടി ഉതിർത്തപ്പോൾ ഞാൻ ഭയന്നിരുന്നു. എന്റെ രണ്ടാമത്തെ വെടിയാകട്ടെ ഗുൽഹാട്ടി കുന്നുകളെ പ്രകമ്പനം കൊള്ളിച്ചു. പൂർണ്ണ അന്ധകാരത്തിൽ ഒന്നും തന്നെ കാണുവാനാകുന്നില്ല. കടുവയുടെ മുരൾച്ച ഇപ്പോൾ കേൾക്കുന്നില്ല. രണ്ടാമത്തെ വെടി അതിനേറ്റിട്ടുണ്ടായിരിക്കുമോ, അതോ ഒന്നാമത്തെ വെടി ആയിരിക്കുമോ കൊണ്ടത്? അതുമല്ലെങ്കിൽ രണ്ട് വെടിയും ലക്ഷ്യം ഭേദിച്ചിരിക്കുമോ? ഇതൊന്നുമല്ലെങ്കിൽ ഒരു വെടിയും കൊണ്ടിട്ടില്ല എന്ന് വരുമോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വെടിയുണ്ടകളെല്ലാം നരഭോജിക്ക് ഏതാനും മുറിവുകൾ സമ്മാനിക്കുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നും നിശ്ചയമില്ലാത്ത അവസ്ഥ. കടുവ അപ്രത്യക്ഷമായ പൊന്തക്കാട്ടിലേക്ക് ടോർച്ചും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ പാറപ്പുറത്തു നിന്നും ഇറങ്ങി. അല്പസമയം വേണ്ടിവന്നു ശ്വാസഗതി നേരെയാകുവാൻ. അതോടൊപ്പം ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി, തലമുടി നാരിഴയ്ക്കാണ് നരഭോജിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് എന്ന്. കടുവ എൻ്റെ തൊട്ടു പിന്നിലോ വശങ്ങളിലോ അതുമല്ലെങ്കിൽ ഞാൻ ഓടി വന്ന ദിശയിലോ ആണ് നിന്നിരുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ ആ പാറയുടെ സമീപം എത്തില്ലായിരുന്നു. അതുപോലെ രണ്ടാമത്തെ കാഡ്രിഡ്ജ് സ്ട്രക്ക് ആകുന്നതിനു പകരം ഒന്നാമത്തെ വെടിയിൽ കാഡ്രിഡ്ജ് സ്ട്രക്ക് ആയിരുന്നുവെങ്കിൽ നരഭോജിയുടെ അത്താഴമായി ഇതിനോടകം ഞാൻ മാറുമായിരുന്നു. കടുവയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് ഊഹിക്കുവാനാകുന്നില്ല. പോയിന്റ് ബ്ലാങ്കിൽ നിന്നുള്ള എൻ്റെ വെടി അങ്ങനെ ലക്ഷ്യം തെറ്റാറില്ല. പിന്നെ ഓർത്തു, ഞാനപ്പോൾ വേഗത്തിൽ പാറമേൽ ഓടിക്കയറിയിട്ട് വെട്ടിത്തിരിഞ്ഞ് പെട്ടെന്നാണ് നിറയൊഴിച്ചത്. അതും അവസാന നിമിഷത്തിൽ. ഭയവും സംഭ്രമവും കൂടി ചേർന്നപ്പോൾ ചിലപ്പോൾ വെടി ലക്ഷ്യം കൊണ്ടില്ല എന്ന് വരാം. അല്ലെങ്കിൽ കടുവയ്ക്കൊരു പരിക്ക് മാത്രമാകും അത് സമ്മാനിച്ചത്. എന്തായാലും ഈ ഇരുട്ടിൽ അതിനെ പിന്തുടരുവാൻ എനിക്ക് കഴിയില്ല. അതിന് മുറിവേൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂവെങ്കിൽ എവിടെയെങ്കിലും അതിപ്പോൾ പതിയിരിപ്പുണ്ടാവും. അതൊരു നരഭോജിയാണെന്ന് മറക്കരുത്. എപ്പോൾ വേണമെങ്കിലും ആക്രമണം സംഭവിക്കാം. അതുകൊണ്ട് യാത്ര തുടരുവാനും അടുത്ത ദിവസം വന്ന് കടുവയെ പിന്തുടരുവാനും ഞാൻ തീരുമാനിച്ചു. ഒട്ടും സമയം കളയാതെ ശിവാനിപ്പള്ളിയിലെ എൻ്റെ കൂടാരത്തിൽ ഞാൻ എത്തി. പോക്കറ്റിൽ കിടന്ന ബിസ്ക്കറ്റ് വിശപ്പിനെ ഓർമ്മിപ്പിച്ചു. ഉടനെ ചായ തിളപ്പിച്ച് ഉണക്കരച്ച് സൂക്ഷിച്ചിരുന്ന ടിൻ തുറന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിൽ എത്തണം. ശിവനിപ്പള്ളിയിൽ മൃഗങ്ങളെ പിന്തുടരുവാൻ കഴിവുള്ള പൂജാരികളോ ആദിവാസികളോ ഇല്ലായിരുന്നു. എന്നാൽ അവിടെ ഷേർഖാനുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ ജീവിത രീതി ഒരല്പം വിചിത്രമാണ്. ആൾ മുസ്ലിമാണ്. ഏകദേശം ഒരു 40 വയസ്സ് പ്രായം കണ്ടേക്കും. നല്ലൊരു വേട്ടക്കാരനുമാണ്. അതോടൊപ്പം ഒരു തടി മോഷ്ടാവുമാണ്. ഏതാനും ചെറിയ കൊള്ളയടി കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ മുൻപ് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ദേങ്കനി കോട്ടയിൽ നിന്നും അഞ്ചട്ടിയിലേക്ക് രാവുകാലങ്ങളിൽ ഭാരം കയറ്റി വരുന്ന വണ്ടികളെയായിരുന്നു ഷേർഖാൻ പ്രധാനമായും കൊള്ളയടിച്ചു വന്നത്. കൊള്ളയടിക്കുവാൻ അയാൾ സ്വീകരിച്ച മാർഗം വളരെ ലളിതവും അതോടൊപ്പം വളരെ പ്രായോഗികവുമായിരുന്നു. സമയം ലാഭിക്കുവാനും വേഗത്തിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തുവാനും കാളവണ്ടികൾ രാത്രി കാലങ്ങളിലും സഞ്ചരിച്ചിരുന്നു. സാധാരണഗതിയിൽ 6ഓളം കാളവണ്ടികൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുക. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും പ്രത്യേകിച്ച് ആനകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനാണ് അവരിങ്ങനെ ഒരുമിച്ച് നീങ്ങുന്നത്. അതിലുമുപരിയായി സംഘമായി സഞ്ചരിച്ചാൽ പൈശാചിക ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നൊരു ബോധ്യവും അവർക്കുണ്ട്. കൊള്ളക്കാരുടെ ശല്യം ആ പ്രദേശങ്ങളിൽ അക്കാലത്ത് അങ്ങനെ കേട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെ ആദ്യമായി ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 5 കാളവണ്ടിക്കാർ പതിവ് പോലെ ഒന്നിനു പിറകെ ഒന്നെന്ന കണക്കിൽ അഞ്ചട്ടിയിൽ നിന്നും ദേങ്കനിക്കോട്ട ലക്ഷ്യമാക്കി പോവുകയായിരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ച വണ്ടികൾ ദേങ്കനിക്കോട്ടയിൽ എത്തുവാൻ 9 മൈൽ ബാക്കിയുള്ളപ്പോഴാണ് അതുണ്ടായത്. അപ്പോൾ സമയം രാത്രി 1 മണിയായിട്ടുണ്ട്. അമിത ഭാരവും വലിച്ച് മോശം വഴികളിലൂടെ സഞ്ചരിച്ച കാളകൾ ക്ഷീണിതരായിരുന്നു. വണ്ടിക്കാർ അർത്ഥമയക്കത്തോടെ വണ്ടികളിൽ ഇരിക്കുന്നു. പെട്ടെന്ന് വഴിയുടെ വശത്തുള്ള ഇരുളിൽ നിന്നും പരുക്കനായ ഒരു സ്വരം ഉച്ചത്തിൽ മുഴങ്ങി. വണ്ടിക്കാർ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. ആ സ്വരം അവരോട് പറഞ്ഞു, ഞങ്ങൾ അനവധി ആളുകൾ വഴിയുടെ ഇരുവശങ്ങളിലും നിറത്തോക്കുമായി മറഞ്ഞിരിപ്പുണ്ട്. ഞങ്ങൾ തരുന്ന നിർദ്ദേശം അതുപോലെ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഒരപകടവും സംഭവിക്കില്ല. ആ നിർദ്ദേശം വളരെ ലളിതമായിരുന്നു. 5 പേരും വണ്ടിയിൽ നിന്നും ഇറങ്ങുക, എന്നിട്ട് 1 മൈൽ ദൂരം പിന്നോട്ട് നടക്ക്. 10ാമത്തെ മൈൽക്കുറ്റിയുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്കവിടെ ഇരിക്കാം. എന്നിട്ടവിടെ ഒരു ആഴി കൂട്ടണം. പുലരും വരെ അനങ്ങരുത്. നേരം പുലരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വണ്ടിക്കരികിലേക്ക് മടങ്ങിയെത്താം. ആരെങ്കിലും അനുസരണക്കേട് കാട്ടുവാൻ മുതിർന്നാൽ ഒന്നോർക്കുക, ഞങ്ങളുടെ ആളുകൾ നിങ്ങളെ സദാ നേരവും നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നും ഒന്നനങ്ങിയാൽ അവർ ഒരു മുന്നറിയിപ്പും തരാതെ വെടിവെച്ച് കളയും. മറ്റൊരു കാര്യം, ഞങ്ങൾ നിങ്ങളുടെ വണ്ടികളെയോ കാളകളെയോ ഉപദ്രവിക്കില്ല. നിങ്ങൾ വെറും പാവങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളെയും ഉപദ്രവിക്കുവാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഈ വണ്ടിയിലുള്ള സാമാനങ്ങൾ മുഴുവനും പണക്കാരുടെയാണ്. ഞങ്ങൾക്ക് വേണ്ടതും അതുമാത്രമാണ്. വണ്ടിക്കാർ അശരീരി ശബ്ദം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കും. തങ്ങളെ ഉപദ്രവിക്കാത്തതിന് നന്ദിയും പറയും. അടുത്ത ദിവസം വണ്ടിക്കരികിൽ വന്നു നോക്കുമ്പോൾ കുറച്ച് ഭക്ഷണ വസ്തുക്കളും അതോടൊപ്പം വിലപിടിപ്പുള്ളത് വല്ലതുമുണ്ടെങ്കിൽ അതും നഷ്ടമായിരിക്കുന്നതായി കാണാം. വണ്ടികൾ മുഴുവനായും കൊള്ളയടിക്കാത്തത് മൂലം ഇതൊരു ചെറിയ കൊള്ളസംഘമാണെന്ന് പോലീസിന് മനസ്സിലായി. ഇങ്ങനെ 2-3 വട്ടം കൊള്ളയടി നടന്നു. അഞ്ചേറ്റിയിൽ നിന്നും തേങ്കണിക്കോട്ടയ്ക്ക് പോകുവാൻ മറ്റു വഴികളുമില്ല. ഈ സംഭവത്തോടെ കാളവണ്ടിക്കാർ ആ വഴിക്കുള്ള രാത്രി സഞ്ചാരം നിർത്തുകയും ആ വഴിയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു. സംശയം തോന്നിയവരെ അവർ തിരഞ്ഞുപിടിച്ചു. ഷേർഖാനും ആ കൂട്ടത്തിൽ പെടും. പക്ഷേ എത്ര ഭേദ്യം ചെയ്തിട്ടും അവരാരും കുറ്റം സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഷേർഖാനെ പരിചയപ്പെടുന്നത്. ഈ സംഭവത്തോടെ അയാൾ അഞ്ചേറ്റിയിൽ നിന്നും ശിവനിപ്പള്ളിയിലേക്ക് താമസം മാറ്റി. ലോകത്തിൽ മുഴുവനും അധാർമികതയാണെന്ന് അയാൾ ഉച്ചത്തിൽ പരിഭവം പറയാറുണ്ട്. അപ്പോഴൊക്കെ ഒരു കൗശലക്കാരൻ്റെ വഞ്ചനാത്മകമായ തിളക്കം ആ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഷേർഖാൻ ഒരു മുസ്ലിമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളുടെ പേരിൻ്റെ അർത്ഥമെടുത്താൽ അതിങ്ങനെ വരും: ഷേർഖാൻ, കടുവകളുടെ നേതാവ്. കാര്യം പറഞ്ഞാൽ ഇവനൊരു ചട്ടമ്പിയാണ്, എങ്കിലും ഇഷ്ടം തോന്നുന്ന പ്രകൃതമാണ്. അതുകൊണ്ടാണ് അയാളെ ഞാൻ എൻ്റെ സുഹൃത്താക്കിയതും. ശിവനിപ്പള്ളിയിൽ എപ്പോൾ വന്നാലും അയാളുടെ കൊച്ചു വീട്ടിൽ കയറി ചായ കുടിക്കാതെ ഞാൻ മടങ്ങാറില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടാൽ അവൻ വരും. രാവിലെ തന്നെ ഞാൻ ഷേർഖാൻ്റെ അരികിലെത്തി എൻ്റെ കൂടെ വരുവാൻ പറഞ്ഞു. എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട് കടുവയ്ക്ക് എൻ്റെ വെടി കൊണ്ടിട്ടുണ്ടെന്ന്. കാരണം പോയിന്റ് ബ്ലാങ്കിലുള്ള വെടി എനിക്ക് അങ്ങനെ പിഴയ്ക്കുവാൻ വഴിയില്ല. അതിനർത്ഥം മുറിവേറ്റ ഒരു നരഭോജിയാണ് ഞങ്ങൾ ഇനി വനത്തിൽ തേടേണ്ടത്. അതിന് 2 പേർ നിശ്ചയമായും വേണം. മൃഗം പോയ വഴിയിലൂടെ ചോരപ്പാടുകൾ തെരഞ്ഞു പോകുമ്പോൾ ഇലകൾ പരവതാനി തീർത്ത വഴിയിലൂടെയും ഉറച്ച മണ്ണിലൂടെയും പൊന്തക്കാടുകൾക്ക് ഇടയിലൂടെയും പോകേണ്ടിയിരിക്കുന്നു. ഒരാൾ കടുവ പോയ വഴി വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. ചിലപ്പോൾ മുറിവേറ്റ കടുവയുടെ ചോര കാണുന്നത് ഒരു ഇലയുടെ അടിയിലോ പാറയുടെ പാർശ്വത്തിലോ ആകാം. നിങ്ങളത് ശ്രദ്ധയോടെ തിരയുമ്പോൾ മുറിവേറ്റ കടുവ ഏതാനും വാരം മുൻപിലായി നിങ്ങളെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാവാം. ചിലപ്പോഴത് ഇടതുവശത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വലതുവശത്തോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും പുല്ലിൻകൂട്ടത്തിനിടയിലോ ഒരു മരത്തിൻ്റെയോ പാറയുടെയോ മറവിലോ ഇല്ലിക്കൂട്ടത്തിനിടയിലോ നിങ്ങൾ അടുത്തു വരുമ്പോൾ കുതിച്ചു ചാടുവാൻ തയ്യാറായിരിപ്പുണ്ടാകും. ഇവിടെ വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ രക്തപ്പാടുകൾ തിരഞ്ഞ് ശ്രദ്ധയോടെ മുൻപോട്ട് പോകുമ്പോഴായിരിക്കും കടുവ പിന്നിൽ നിന്നും സമീപിക്കുന്നത്. നിലത്ത് ശ്രദ്ധാലുവായി നോക്കുന്നതിനിടെ മരണം നിശബ്ദമായി പിന്നാലെ എത്തുന്നത് ചിലപ്പോൾ അറിഞ്ഞെന്നും വരില്ല. കടുവയെ ശ്രദ്ധിക്കുവാൻ തുനിഞ്ഞാൽ മൃഗം പോയ വഴി കണ്ടെത്താനാവില്ല. ചുരുക്കത്തിൽ 2 ജോലി ഒരേ സമയം ചെയ്യുവാനാകില്ല എന്നർത്ഥം. അവിടെയാണ് രണ്ടാമതൊരാളുടെ സഹായം ആവശ്യമായി വരുന്നത്. ഒരാൾ ചോരച്ചാലുകൾ തിരയുമ്പോൾ അപരൻ ഇടതും വലതും പിന്നിലുമായി ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച് മുന്നേറുന്നു. രണ്ടാമത്തെ ആളുടെ കയ്യിലാണ് സ്വന്തം ജീവന്റെയും കൂട്ടുകാരൻ്റെ ജീവന്റെയും ഉത്തരവാദിത്വമുള്ളത്. ഷേർഖാൻ മറുത്തൊന്നും പറയാതെ എന്നോടൊപ്പം വരാമെന്ന് സമ്മതിച്ചു. പതിവുള്ള ചായകുടിക്ക് ശേഷം പുറപ്പെടുവാനും തീരുമാനമായി. ഷേർഖാൻ കൈ ഉയർത്തി 2 തട്ട് തട്ടിയപ്പോൾ അയാളുടെ ഭാര്യമാരിൽ ഒരാൾ അവിടേക്ക് വന്നു. സാഹിബിന് 1 തരം ഒരു ചായ തയ്യാറാക്കി കൊണ്ടുവരുവാൻ അയാൾ ഭാര്യയോട് പറഞ്ഞു. മുസ്ലിം ആയതുകൊണ്ട് അയാൾക്ക് നിയമപരമായി 4 ഭാര്യമാർ വരെയാകാം. ഷേർഖാൻ അതുണ്ടുതാനും. നമ്മളൊക്കെ ഒരു ഭാര്യയെ കൊണ്ടുള്ള തൊല്ല താങ്ങുവാൻ കഷ്ടപ്പെടുമ്പോൾ ഷേർഖാൻ നിസാരമായി അത് കൈകാര്യം ചെയ്യുന്നു. അയാൾ തൻ്റെ 4 ഭാര്യമാരെയും തുല്യമായി പരിഗണിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട്. കൂട്ടത്തിൽ ചെറുപ്പമായവൾക്കോ കൂടുതൽ സുന്ദരിയായവൾക്കോ പ്രത്യേക പരിഗണന നൽകിയിട്ടില്ല. പുറത്തിറങ്ങുമ്പോൾ അവരെല്ലാം ബുർഖ എന്നു പേരുള്ള കറുത്ത മുഖാവരണം ധരിക്കും. അതിനുള്ളിൽ എന്താണെന്ന് നോക്കുവാൻ മറ്റുള്ളവർക്ക് അനുവാദമില്ല. എന്നാൽ ഞാൻ അയാളുടെ സുഹൃത്ത് ആയതുകൊണ്ട് ഷേർഖാൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്കത് ബാധകമല്ല. മുഖാവരണമില്ലാതെ അവരെന്നോട് സംസാരിക്കും. വീട്ടിലെ ജോലികൾ ഊഴപ്രകാരമാണ് ഭാര്യമാർ ചെയ്യുന്നത്. ആഴ്ചയിൽ 1 ദിവസം ഒരാൾക്കായിരിക്കും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള ചുമതല. മറ്റൊരാൾ അവരെ അതിന് സഹായിക്കും. 3-മത്തെ ആൾ പാത്രങ്ങൾ കഴുകും. 4-മത്തെ ഭാര്യയ്ക്കാണ് വസ്ത്രമലക്കിൻ്റെയും തൂത്തു തുടയ്ക്കലിൻ്റെയും ചുമതല. ഇത് ഓരോ ആഴ്ചയിലും മാറി മാറി വരും. ചുരുക്കത്തിൽ ഷേർഖാന് ചെറുവിരൽ പോലും വീടുമായി ബന്ധപ്പെട്ട് അനക്കേണ്ടതില്ല. വീട്ടിലേക്ക് ആവശ്യമായ ധനം തൻ്റെ കുൽസിത മാർഗങ്ങളിലൂടെ സമ്പാദിക്കുക മാത്രമാണ് ഇയാളുടെ ജോലി. ആഴ്ചയിൽ കൂടുതൽ കഠിനമായ ജോലി, പ്രത്യേകിച്ചും പാചകം ചെയ്യുന്നയാൾക്ക് 2 ദിവസം ഷേർഖാൻ്റെ കൂടെ കഴിയാം. മറ്റുള്ളവർക്ക് ഓരോ ദിവസം വീതവും. അങ്ങനെ ആഴ്ചയിൽ 5 ദിവസം മാറുന്നു. പിന്നെ അവശേഷിക്കുന്നത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ്. അന്ന് ഷേർഖാൻ നിർവികാരനായിരിക്കും. അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് വിശ്രമത്തിൻ്റെ ദിവസങ്ങളാണ്. അതൊരു പാവപ്പെട്ട കുടുംബമാണ്. എങ്കിലും തികഞ്ഞ അച്ചടക്കവും സന്തോഷവും അവിടെ കാണപ്പെട്ടു. അതിന് കാരണം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഷേർഖാൻ തെറ്റ് ചെയ്ത ആളെ മാത്രം ശിക്ഷിക്കാതെ എല്ലാ ഭാര്യമാർക്കും നിശ്ചിത എണ്ണം വീതം അടിയും ഇടിയും വീതിച്ച് നൽകുന്നത് കൊണ്ടാണെന്ന് അവകാശപ്പെടുന്നു. അയാൾക്ക് മക്കളില്ല. ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. തൻ്റെ കയ്യിൽ തോക്കില്ല എന്ന് പറഞ്ഞ് ഷേർഖാൻ ദ്രവിച്ച് നാശോന്മുഖമായ ഒരു വാളാണ് എടുത്തത്. അത് അയാളുടെ ബാപ്പയുടെ വക ആയിരുന്നു. ബാപ്പയ്ക്ക് ഇത് കൈമാറി കിട്ടിയത് ബാപ്പയുടെ 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 ബാപ്പയിൽ നിന്നുമാണ്. ആ പൂർവികൻ Mysore Kaduve ennu vilikkunna Tippu Sultante Palayalikkalil oraalayirunnu. Ee kanakku enikku dahichilla. ഇയാളുടെ മൂത്ത മുതുമുത്തപ്പൻ ടിപ്പുവിനും വളരെ കാലം മുൻപ് ജീവിച്ചിരിക്കുവാനാണ് സാധ്യത ഉള്ളത്. അതെന്തേലും ആകട്ടെ. ഞങ്ങളുടെ യാത്രക്കിടയിൽ അയാളോട് ഞാൻ ചോദിച്ചു. ഇരുളിൽ വണ്ടിക്കാരെ ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കയ്യിൽ തോക്കുണ്ടെന്നും വെടിവെയ്ക്കുമെന്നുമല്ലേ. ഇപ്പോൾ പറയുന്നു തോക്കില്ല എന്ന്. അതെങ്ങനെ ശരിയാകും ഷേർഖാൻ? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഷേർഖാൻ പറഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഒരു നുണയനാണെന്ന് സാഹിബ് വിചാരിക്കും. എന്തു വേണമെങ്കിലും വിചാരിച്ചോളൂ. അവിടെ നടന്നത് ഇതാണ്. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഒരു തോക്ക് പോലും ഇല്ലായിരുന്നു. മാത്രവുമല്ല കൊള്ള സംഘത്തിൽ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ 3 ഭാര്യമാരുമായിരുന്നു. നാലാമത്തെ ഭാര്യയ്ക്ക് പ്രായ കൂടുതലുള്ളതുകൊണ്ട് അവൾ പങ്കെടുത്തില്ല. പക്ഷെ അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം ഈ ആശയം മുഴുവനും അവളുടെയാണ്. ഞാൻ അയാളെ വിശ്വസിക്കുന്നു. തലേ രാത്രിയിൽ കടുവയെ വെടിവെച്ച ചെരിഞ്ഞ പാറയുടെ പക്കലേക്ക് നിശബ്ദമായി ഞങ്ങൾ സമീപിച്ചു. ഇത്തവണ അതിൻ്റെ വലതുവശത്താണ് കാണപ്പെട്ടത്. ഉണങ്ങിയ മണ്ണിൽ രക്തത്തിന്റെ ഒരു അടയാളവും കണ്ടില്ല. ഇങ്ങനെ പോയാൽ വഴി കണ്ടെത്തുവാൻ വിഷമമാകും. കടുവ ചാടി മറിഞ്ഞ പൊന്തക്കാട്ടിലേക്കും വഴിയുടെ പാർശ്വഭാഗങ്ങളിലേക്കും ഞാൻ ശ്രദ്ധയോടെ നോക്കി. ഷേർഖാന്റെ തൊട്ടു പിന്നിൽ തന്നെയാണ് ആദ്യ അടയാളം കണ്ടത്. കുറ്റിക്കാട്ടിലെ ഏതാനും തണ്ടുകൾ ഒടിഞ്ഞിരിക്കുന്നതായി കണ്ടു. ഭാരമുള്ള ഒരു ശരീരം കടന്നു പോയാൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കൂ. 1-2 വാരം മുൻപിലായി ഉണങ്ങിയ നിലത്തെ ഇലകൾക്ക് മേലെ ധാരാളം രക്തം കിടക്കുന്നു. വിരൽ കൊണ്ടത് തോണ്ടിയെടുത്ത് തിരുമി നോക്കിയപ്പോൾ ചോര ഉറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ പായിച്ച വെടിയുണ്ട അത്ര സാരമല്ലാത്ത വലിയൊരു മുറിവ് കടുവയ്ക്ക് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ പരസ്പരം സ്ഥാനം വെച്ചു മാറി. ഷേർഖാനെ രക്തപാതം നോക്കുവാൻ ചുമതലപ്പെടുത്തിയിട്ട് ഞാൻ തോക്ക് തയ്യാറാക്കി എല്ലാ വശത്തേക്കും ശ്രദ്ധിക്കുവാൻ ആരംഭിച്ചു. ഇയാൾ ജന്മം കൊണ്ട് ഒരു ആദിവാസിയല്ല. എങ്കിലും ബുദ്ധി കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഒരു ആദിവാസി എങ്ങനെ മൃഗത്തെ പിന്തുടരുന്നുവോ അതുപോലെ തന്നെ പിന്തുടരുന്നുണ്ട്. എങ്കിലും വളരെ കാലതാമസം നേരിട്ടു. ഒരു നിണപ്പൊട്ട് കണ്ടെത്തി അതിൽ നിന്നും അടുത്തത് കണ്ടെത്തി ഞങ്ങൾ മുൻപോട്ട് പോയി. ഇപ്പോൾ കൂടുതലായി രക്തം കാണാം. അത് എല്ലായിടത്തുമുണ്ട്. ഇത് പിന്തുടരൽ കൂടുതൽ എളുപ്പമാക്കി. പെട്ടെന്ന് മുൻപിൽ ചെറിയൊരു അനക്കം കണ്ടു. ഞാൻ മൃദുവായി ഷേർഖാനെ തൊട്ടു. കാര്യം മനസ്സിലായ അയാൾ അനങ്ങാതെ നിന്നു. വിഞ്ചസ്റ്റർ തോളിൽ വെച്ച് ഞാൻ മുൻപിലും വഴിക്കിരിപ്പുറവും പിന്നിലും ശ്രദ്ധിച്ചു. മുറിവേറ്റ കടുവ അപകടകരമാം വിധം ബുദ്ധിശാലിയാണ്. അത് മരത്തണലിലോ പുൽക്കൂട്ടത്തിനിടയിലോ പതുങ്ങിയിരിക്കും, ശത്രുവിൻ്റെ വരവും കാത്ത്. വീണ്ടും ആ ചലനം കണ്ടു. ഞങ്ങൾക്ക് മുൻപിലായി തൂങ്ങിക്കിടക്കുന്ന ഒരു മരച്ചില്ലയാണ് മെല്ലെ ചലിക്കുന്നത്. വെടിവയ്ക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് ഞാൻ ഷേർഖാനെ എൻ്റെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. മരച്ചില്ല വീണ്ടും ഇളകി. മെല്ലെ ഞാൻ മുൻപോട്ടെടുത്തു. പിന്നെ ആശ്വാസമായി. അത് തെറ്റായ ഒരു സൂചനയായിരുന്നു. ആന വലിച്ചൊടിച്ച ഒരു അടിശിഖരം മരത്തിൽ നിന്നും വിട്ടുപോകാതെ തൂങ്ങിക്കിടന്നതിൽ ഏതോ ഭാരമുള്ള ജീവി കയറിയപ്പോൾ അത് അനങ്ങിയതാണ് ഞങ്ങൾ കണ്ടത്. ഞാൻ പിന്നോട്ട് നീങ്ങി ഷേർഖാനോട് വീണ്ടും നിണപ്പൊട്ടുകൾ തിരയുവാൻ പറഞ്ഞു. മെല്ലെ ഞങ്ങൾ ആ മരത്തിന്റെ ചുവട്ടിൽ വീണ്ടുമെത്തി. അവിടെ നിലത്ത് പരവതാനി പോലെ കിടന്ന ഉണക്ക ഇലകളിലും കുറ്റിച്ചെടികളിലും പൊന്തകളിലും തുടങ്ങി എല്ലായിടത്തും കടുവയുടെ രക്തം ധാരാളം കിടക്കുന്നത് കാണാമായിരുന്നു. കടുവ ഉറപ്പായും ഇവിടെ കുറച്ചു സമയം തങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് നിലത്ത് കിടന്ന് ഉരുളുകയോ അല്ലെങ്കിൽ മുറിവേറ്റ മുഖത്ത് 2 കൈയും കൊണ്ട് അമർത്തിപ്പിടിച്ച ശേഷം ആ പരിസരത്ത് വട്ടം കറങ്ങുകയോ ചെയ്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇത്രയും രക്തം ഇവിടെ കാണില്ല. നിൽക്കുവാനുള്ള സൂചന നൽകി ഞാൻ വീണ്ടും ഷേർഖാനെ തൊട്ടു. ഒരു 5 മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്ന് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. പിന്നെ കരുതലോടെ വീണ്ടും മുൻപോട്ട് നീങ്ങി. കടുവ ഈ പരിസരത്തുണ്ടെങ്കിൽ അത് ഇതിനോടകം ഞങ്ങളുടെ സാന്നിധ്യം അറിയുകയും ആക്രമണത്തിന് മുന്നോടിയായി താഴ്ന്ന സ്വരത്തിൽ മുരളുകയും ചെയ്യും. അല്ലെങ്കിൽ അവിടെ നിന്നും നിഷ്ക്രമിക്കും. പക്ഷേ ഒന്നും കേട്ടില്ല. അവിടെ നിന്നും രക്തപാത ഇടതുഭാഗത്തേക്ക് പോകുന്നതായി കാണപ്പെട്ടു. അവിടെ മലയടിവാരത്തിൽ ഒരു അരുവിയുണ്ട്. മുറിവും രക്തനഷ്ടവും മൂലം കടുവയ്ക്ക് ദാഹം അനുഭവപ്പെട്ടതുമൂലം വെള്ളം കുടിക്കുവാൻ അത് അങ്ങോട്ട് പോയതാണെന്ന് മനസ്സിലായി. ഈ സമയത്ത് വേനലിന്റെ ആധിക്യം മൂലം അരുവി വറ്റി വരണ്ട് കിടക്കുകയാണ്. അവിടിവിടെയായി ഉള്ള ഏതാനും കുഴികളിൽ മാത്രമാണ് വെള്ളമുള്ളൂ. അവിടെ എവിടെയെങ്കിലും കടുവയുണ്ടാകും. മുറിവ് ഉണങ്ങുന്നതുവരെയോ അല്ലെങ്കിൽ വേദനിച്ചും നരകിച്ചും പട്ടിണി കിടന്നും ചാകുന്നതുവരെയോ അതവിടെ നിന്നും മാറില്ല. മൃഗങ്ങളെ മുറിവേൽപ്പിച്ച് ചാകുവാൻ വിടുന്നത് എനിക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്ന പക്ഷം അവയെ പിന്തുടർന്ന് ആ യാതന അവസാനിപ്പിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വഴിയിൽ കണ്ട ചോരയുടെ അളവ് പരിഗണിച്ചാൽ അത് രക്ഷപ്പെടുവാനുള്ള സാധ്യത വിരളമാണ്. എനിക്കതിനെ കണ്ടെത്തുവാനായില്ലെങ്കിൽ ദുരിതമയമായ ഒരു മരണമാണ് അതിനെ കാത്തിരിക്കുന്നത്. ഷേർഖാനെ തടഞ്ഞു നിർത്തി എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് വീണ്ടും ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞ അരുവിയിലെത്തണമെങ്കിൽ ഇവിടെ നിന്നും 2 മൈൽ സഞ്ചരിക്കണം. പക്ഷെ ഷേർഖാൻ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ മറ്റൊരെണ്ണമുണ്ടെന്ന്. ചെറുതാണെങ്കിലും വർഷം മുഴുവനും അതിൽ വെള്ളമുണ്ടായിരിക്കും. അത് ഞങ്ങൾ നിൽക്കുന്ന ഇടത്തു നിന്നും 1 മൈൽ ദൂരത്തിനുള്ളിലാണ്. എന്തായാലും വീണ്ടും രക്ത അടയാളങ്ങളെ പിന്തുടർന്ന് ഞങ്ങൾ നടന്നു. ഷേർഖാന്റെ അനുമാനമായിരുന്നു ശരി. കുറച്ചു ദൂരം പോയതേയുള്ളൂ. മുൻപിൽ ഇടതുവശത്തായി ഒരു വെള്ളക്കുഴി ദൃശ്യമായി. ചെരിവുള്ള ആ പ്രദേശം അവസാനിക്കുന്നത് ജലമൊഴുകി വറ്റിയ മണൽപ്പുറത്തായിരുന്നു. വരണ്ട നദിയുടെ ഇരുവശത്തുമുള്ള പൊന്തകളിൽ നിന്നും വൃക്ഷക്കൂട്ടത്തിനിടയിൽ നിന്നും കുളക്കോഴികളുടെയും മറ്റും സ്വരം തുടർച്ചയായി ഉയരുന്നത് കേൾക്കാം. അതെന്നെ കൂടുതൽ ജാഗരൂകനാക്കി. വേനലാണ്. അവിടിവിടെ മാത്രമേ വെള്ളം കാണൂ. ഏതാനും ദൂരം കൂടി വേനൽ ഉണക്കിയ ചെറുപുല്ലുകൾ നയിച്ച വഴിയിലൂടെ മുൻപോട്ടു പോയി. പിന്നെ നല്ല പച്ച തഴപ്പായ നീളൻ പുല്ലുകളും മരങ്ങൾ നിഴൽ വീഴ്ത്തിയതുമായ ഒരിടത്തെത്തി. അതെ, ഇപ്പോൾ ജലമുള്ള ഭാഗത്തെ ഞങ്ങൾ സമീപിച്ചിരിക്കുന്നു. ഇടത്തേക്കും വലത്തേക്കും മാറി മാറി നീങ്ങി ചോരച്ചാലുകൾ നേരെ പോകുന്നത് അങ്ങോട്ടാണ്. എനിക്ക് സങ്കല്പിക്കുവാനാകും. മുറിവേറ്റയ പിശാച് അന്ന് രാത്രിയിലോ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപോ പരവശതയോടെ വെള്ളം തെരഞ്ഞ് ഈ വരണ്ട മണൽപ്പുറത്തു കൂടി വേച്ച് വേച്ച് നടന്നു പോകുന്നത്. ഷേർഖാൻ അവിടെ ഇടതുവശത്തെ മൂലയിൽ ഒരു വെള്ളക്കുഴിയുണ്ടെന്ന് പറഞ്ഞു. കടുവ പോയതും അങ്ങോട്ടാണ്. ഒരു കല്ലെടുത്ത അയാൾ അവിടേക്ക് എറിഞ്ഞു. ഒരിക്കൽ കൂടി ഞങ്ങൾ സ്ഥാനം വെച്ച് മാറി. ഇത്തവണ ഞാൻ വഴി നോക്കി നീങ്ങി. ഇവിടെ വെച്ച് അതിനെ കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. എന്നാൽ ഒരു വളവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വെള്ളമുള്ളതിൻ്റെ ഒരടയാളവും കാണുവാനായില്ല. അപ്പോൾ ഷേർഖാൻ എൻ്റെ പിന്നിൽ വന്നിട്ട് മുൻപിലുള്ള ഒരു പരന്ന പാറ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന മണൽപ്പരപ്പിൽ തന്നെയാണ് അതുള്ളത്. അതിൻ്റെ ഒരു വിടവിലൂടെ നോക്കിയപ്പോൾ പിന്നിൽ വെള്ളമുണ്ടെന്ന് മനസ്സിലായി. ആ പാറ മൂലമാണ് എനിക്കത് കാണുവാൻ കഴിയാത്തത്. നിബിഡമായ അടിക്കാടുകൾ കടന്നു വേണം അങ്ങോട്ടേക്ക് അടുക്കുവാൻ. പാറമേലിരുന്ന ഒരു കുളക്കോഴി ഈണത്തിൽ "ഡിഡ് യു ഡു ഇറ്റ്, ഡിഡ് യു ഡു ഇറ്റ്, ഡിഡ് യു ഡു ഇറ്റ്" എന്ന് കാറി. ഇപ്പോൾ മണലിൽ കാലുകൾ ചവിട്ടുമ്പോൾ ഈർപ്പമുള്ളത് കൊണ്ട് താഴ്ന്നു പോകുന്നുണ്ട്. ഒരു വട്ടം കൂടി അവിടെ നിന്നുകൊണ്ട് നോക്കി. കടുവ ഉള്ളതിൻ്റെ ഒരടയാളവും കണ്ടില്ല. മാത്രവുമല്ല, നിലത്ത് രക്തപ്പാടുമില്ല. ഒരു പക്ഷേ നദിയുടെ തീരം വഴി അത് പാറയെ സമീപിച്ചിരിക്കാം. ഞങ്ങൾ മുൻപോട്ട് നടന്നു. ഒടുവിൽ അവനെ കണ്ടെത്തിയിരിക്കുന്നു. ചായ്വുള്ള പാറയുടെ ചുവട്ടിലുള്ള ആ ചെറിയ കുളം ദുഃഖകരമായ ആ കഥ വിളിച്ചു പറഞ്ഞു. കുളമാകെ കടുവയുടെ ചോര കലർന്ന് ചുവന്നു കിടന്നു. നരഭോജി വേദനിച്ച് പുളഞ്ഞ് തലയിവിടെ ആഴ്ത്തി ദാഹം ശമിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ രക്തം പുരണ്ട കാലടയാളങ്ങൾ അങ്ങിങ്ങായി കാണാം. ഒടുവിൽ അത് ക്ഷമയോടെ മരണം കാത്തുകിടക്കുവാൻ ഒരു അഭയസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ ഓർത്തു, എന്തൊക്കെയായാലും ഇവനൊരു മനുഷ്യനെ തിന്നവനാണ്. അതിനെ വെടിവെക്കാതെ ഇരുന്നാൽ അതൊരു സ്ഥിരം നരഭോജിയാകുമെന്ന് ഉറപ്പാണ്. ഷേർഖാനോട് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുവാൻ ആവശ്യപ്പെട്ട ശേഷം ഞാൻ അതിനെ അവസാനിപ്പിക്കുവാൻ മുൻപോട്ട് നീങ്ങി. പിന്നിൽ ചെറിയൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളും പിറകെ വരുന്നതാണ് കണ്ടത്. ഒരു പക്ഷേ തനിയെ നിൽക്കുവാൻ ഭയമായതുകൊണ്ടോ അല്ലെങ്കിൽ ഈ നാടകത്തിന്റെ അന്ത്യം നേരിൽ കാണുവാനുള്ള ആകാംക്ഷ മൂലമോ ആകാം അയാൾ പിന്നിൽ വന്നത്. നദിയിൽ നിന്നും മുകളിൽ കയറി മരങ്ങൾ നിഴലി വിരിച്ച വനത്തിലൂടെ ഞങ്ങൾ മുൻപോട്ടു പോയി. പെട്ടെന്ന് ദേശമാകെ വ്യാപിച്ചു കിടന്ന പ്രശാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട് ഒരു കടുവയുടെ അലർച്ച അവിടെ മുഴങ്ങി. എന്റെ പാദത്തിന് കീഴെയുള്ള നിലത്തെ പൊന്തകൾക്കുള്ളിൽ നിന്നും അത് പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ശേഷം എനിക്ക് മുകളിലൂടെ ഉയർന്ന് എന്റെ പിന്നിൽ വെറും 2 അടി അകലത്തിൽ നടന്നിരുന്ന ഷേർഖാന്റെ മേലാണ് വീണത്. എല്ലാം ഞൊടിയിടയിലായിരുന്നു. അയാൾ അലറിക്കൊണ്ട് തന്റെ തുരുമ്പ് പിടിച്ച വാൾ വീശി അതിന്റെ മൂർച്ചയില്ലാത്ത വശം കടുവയുടെ വയറ്റിൽ കൊണ്ടു. അലറിക്കൊണ്ട് അയാൾ താഴെ വീണു. കടുവ അയാൾക്ക് മുകളിലും. ഭാഗ്യത്തിന് കാര്യഗൗരവം മനസ്സിലാക്കി ഷേർഖാൻ 2 കൈകൊണ്ടും മുഖവും തലയും മറച്ചു. അതേ നിമിഷത്തിൽ ഞാൻ തോക്കെടുത്ത് കടുവയുടെ പിൻകഴുത്തിൽ കുത്തിയിട്ട് അയാൾക്ക് പരിക്കേൽക്കാത്ത വിധത്തിൽ 2 വട്ടം നിറയൊഴിച്ചു. ഒരു വശത്തേക്ക് മറിഞ്ഞു വീണ് മരിക്കുവാൻ വേണ്ടി പിടയുന്ന നരഭോജിയുടെ കീഴിൽ നിന്നും ഷേർഖാൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടിയതോടെ ഈ നാടകത്തിന് തിരശീല വീണു. അത്ഭുതമെന്ന് പറയാം. എൻ്റെ സുഹൃത്തിന് കുറച്ച് പോറലുകൾ ഏറ്റിരുന്നു എന്നതിലുമുപരിയായിട്ട് മറ്റു പരിക്കുകളൊന്നും സംഭവിച്ചില്ല. അതിന് കാരണം തലേ രാത്രി ഞാൻ വെച്ച ആദ്യത്തെ വെടിയായിരുന്നു. ഇന്നലത്തെ വെടിയുണ്ട കടുവയുടെ മൂക്കും മേൽത്താടിയും പൊളിച്ചാണ് കടന്നുപോയത്. അത്രയും ഭാഗം പൊട്ടിയടർന്ന് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഷേർഖാൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഒരിക്കലും ഈ കടുവ അതിജീവിക്കില്ലെന്ന് ഉറപ്പാണ്. അത്രയ്ക്കും ഗുരുതരമായിരുന്നു അതിനേറ്റ പരിക്ക്. കടുവയെ ലക്ഷ്യമാക്കി ഭ്രാന്തമായി ഷേർഖാൻ ആദ്യം വാൾ വീശിയപ്പോൾ തിളക്കം കണ്ടവരൽപ്പം നീങ്ങി നിന്നില്ലായിരുന്നുവെങ്കിൽ ഷേർഖാന്റെ മുതുമുത്തച്ഛൻ്റെ ഗഡ്ഗത്തിന് ഒരിര കൂടിയാകുമായിരുന്നു ഞാൻ. ഈ കാര്യം അയാളോട് പിന്നീട് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഞാനതിന് അപ്പോൾ തന്നെ പ്രതികാരം നടത്തിയെന്ന് ഷേർഖാൻ പറഞ്ഞു. കാരണം കടുവയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ വെച്ച വെടിയിൽ വെടിയുണ്ട നരഭോജിയുടെ മറുപുറഞ്ഞൊത്ത് അയാളുടെ തലയുടെ അരികിലാണ് മണ്ണിൽ പതിച്ചതത്രേ. ഈ യാത്രയുടെ ഓർമ്മയ്ക്കായി കടുവയുടെ തോൽ തനിക്ക് നൽകാമോ എന്നയാൾ ചോദിച്ചു. സന്തോഷത്തോടെ ഞാനത് സമ്മതിച്ചു. കള്ളനും മുഷ്കനുമാണെങ്കിലും അവനൊരു ധീരനാണ്. കൂടാതെ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനുമാണല്ലോ. മാത്രവുമല്ല, 4 ഭാര്യമാരെ അയാൾ നിയന്ത്രിക്കുന്നത് മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു കൊടുത്തിരുന്നു. ദീർഘകാലം അവർ അയാളുടെ കൂടെ ജീവിക്കട്ടെ. അതോടൊപ്പം ഷേർഖാനും. ഷേർഖാന്റെ കുടിലിൽ എത്തിയിട്ട് ആഴി കൂട്ടിയിരിക്കുന്നതിനിടെ അയാൾ തൻ്റെ ചില സാഹസ കഥകൾ എന്നോട് പറഞ്ഞു. പൈപ്പിന് തീയും കൊടുത്തുകൊണ്ട് നിശബ്ദമായി എല്ലാം കേട്ടു. തുടർ കഥകൾ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചിട്ട് ഞാൻ ഇരുളിലേക്കിറങ്ങി. ഷേർഖാന്റെ കുടിൽ കഴിഞ്ഞപ്പോൾ മുതൽ വനം ഉണർന്നു തുടങ്ങി. ദൂരെ നിന്നും ഒരു കുറുക്കൻ പറ്റത്തിൻ്റെ സംഘഗാനം അലയടിച്ചു വന്നു. പിന്നെ അത് പെട്ടെന്ന് നിലച്ചു. നിശബ്ദത, പൂർണ്ണമായ നിശബ്ദത അതെങ്ങും വ്യാപിച്ചു. നിങ്ങൾക്കത് കേൾക്കുവാനാകുന്നില്ലേ? നിങ്ങൾക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ലേ? അതെ, നിങ്ങൾക്കിപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ആ സംഘഗാനം പകുതിക്ക് വെച്ച് നിലച്ചതെന്ന്. അപ്പോൾ ദൂരെ മലമടക്കുകളിൽ നിന്നും രണ്ടാമതൊരു ശബ്ദമുയർന്നു. അത് താഴ്വാരങ്ങളെ ആവരണം ചെയ്ത് കിടക്കുന്ന വൃക്ഷമേലാപ്പുകൾക്ക് മുകളിലൂടെ താഴേക്ക് താഴേക്ക് സഞ്ചരിച്ച് എത്തി. എ ടൈഗർ റോറിങ്.